നെല്ല് സംഭരിച്ചിട്ടും കർഷകന് പണം നൽകാത്ത സർക്കാർ നടപടിയിൽ രൂക്ഷ വിമർശനവുമായി നടൻ ജയസൂര്യ സംഭരിച്ച നെല്ലിന്റെ പണത്തിനായി ഉപവാസ സമരം ഇരിക്കേണ്ടി വന്ന കർഷകന്റെ സ്ഥിതി നിരാശാജനകമാണെന്ന് ജയസൂര്യ കുറ്റപ്പെടുത്തി കളമശ്ശേരിയിൽ നടന്ന കാർഷികോത്സവം പരിപാടിയിലായിരുന്നു കൃഷി വ്യവസായ മന്ത്രിമാരെ സാക്ഷിയാക്കി താരത്തിന്റെ പ്രതികരണം തന്റെ സുഹൃത്തും നെല്കർഷകനുമായ കൃഷ്ണപ്രസാദിന് ഉപവാസമിരിക്കേണ്ടി വന്ന അവസ്ഥ ചൂണ്ടിക്കാട്ടിയായിരുന്നു ജയസൂര്യയുടെ വിമർശനം ആറുമാസം മുൻപ് സപ്ലൈകോ സംഭരിച്ച നെല്ലിന്റെ പണം ഇതുവരെയും കിട്ടിയിട്ടില്ല തിരുവോണ ദിവസം കിടക്കുന്ന അച്ഛനെയും അമ്മയെയും കണ്ടിട്ട് എങ്ങനെയാണ് സർ വീണ്ടും ഒരു തലമുറ വരുന്നത് ഒരിക്കലും വരില്ല തിരുവോണക്ക് അതേ വേദിയിൽ മറുപടിയുമായി മന്ത്രി പി രാജീവ് കർഷകർക്കുള്ള സംസ്ഥാന വിഹിതം മുടങ്ങിയിട്ടില്ലെന്നും കേന്ദ്രവിഹിതം വൈകുന്നതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നും മറുപടി അത് ഇരുപത് റുപ്യ എഴുപത് കേരളം

കോടി രൂപ നെല്ല് സംഭരിച്ചതിൽ കുടിശ്ശികയുണ്ടെന്നാണ് വസ്തുത കണക്കുകൾ കേന്ദ്രത്തിന് കൈമാറുന്നതിൽ സംസ്ഥാനം വീഴ്ച വരുത്തിയതാണ് കുടിശ്ശികക്ക് കാരണമെന്നും കർഷക സംഘടനകൾ സപ്ലൈകോ എടുത്ത് വിതരണം ചെയ്യുന്ന നെല്ലിന്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും സമയബന്ധിതമായിട്ട് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്ക് കൈമാറണം കൈമാറിയതിന് ശേഷമാണ് കാലങ്ങളിൽ അവർ പൈസ അനുവദിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഡിലേവർ വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് സർക്കാരിന്റെ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ കുഴപ്പം ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി